ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ വരാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നും ഒരു എക്സാമ്പിളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. ഇന്ന് ഹൊളത്തൂറിയനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത് ഫൈലം എക്കിനോഡെർമേറ്റയുടെ സബ് ഫൈലം എക്കിനോസോവ ക്ലാസ് ഹൊളത്തൂറിഡയിലെ മെമ്പറാണ്. നമ്മൾ കോമൺലി ഇതിനെ സീ കുക്കുംബർ എന്നാണ് വിളിക്കാറ്. അങ്ങനെ പറയുമ്പം കുറേ കൂടി പരിചയമില്ലേ സീ കുക്കുംബർ. അപ്പം നമുക്ക് ഇതാ ഈ ഒരു രണ്ട് ഇമേജിൽ കാണുന്നു സീ കുക്കുംബർ ആട്ടോ, പല കളേഴ്സിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ രണ്ട് ഇത് കാണിക്കുന്ന രണ്ട് ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. അത് ചിലപ്പം ആ ഒരു സംഭവം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പിന്നെ കണ്ടിട്ടില്ല എങ്ങനെ അറിയോ, ഈ നമ്മുടെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ കുറേ എക്സാമ്പിൾസ് തന്നിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറയും. അതിലും ഞാൻ ഈ ഹൊളത്തൂറിയനെ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ഹൊളത്തൂറിയനെ നമ്മൾ കോമൺലി എന്ത് വിളിക്കും, സീ കുക്കുംബർ എന്നാണ് വിളിക്കുന്നത്. ഇത് കാണുന്നത് സാൻഡി സീ കോസ്റ്റിലാണ്. ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, അതേപോലെ ലോങ് ആണ്, നല്ല നീണ്ട് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇതിൻ്റെ ബോഡി. പിന്നെ മൗത്തും ആനസും ഓപ്പോസിറ്റ് സൈഡ്സിലാണ് കാണുന്നത്. മൗത്തിൻ്റെ ഭാഗത്ത് മൗത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പെരിസ്റ്റോണിയൽ മെംബ്രെയിൻ ഉണ്ട്. അതിനെ ബോർഡർ ചെയ്തിട്ട് അതിൻ്റെ ബോർഡറിലായിട്ട് നമുക്ക് എന്തിനെ കാണാം, ബക്കൽ പോഡിയനെ കാണാം. ഈ ബക്കൽ പോഡിയെ മോഡിഫൈ ചെയ്തിട്ട് ഓറൽ ടെൻഡക്കിൾസായി മാറിയിട്ടുണ്ടാവും. ഈ ഓറൽ ടെൻഡക്കിൾസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ഗ്യാദർ ചെയ്യുക, അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ ഡിഗ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബോഡി വാൾ നോക്കുന്ന സമയത്ത് നല്ല തിക്ക് ആൻഡ് ലെതറി ബോഡി വാളാണ്. വോളുമിൽ സ്പൈൻസോ ആംസോ ആംബുലാർക്കൽ ഗ്രൂവോ പെഡിസിലാരിയോ ഒന്നും കാണാൻ പറ്റില്ല. അതിന് പകരം നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറേ വാർട്ടി പ്രൊജക്ഷൻസ് ആണ്. ഇതാണ് ആ വാർട്ടി പ്രൊജക്ഷൻസ്. അതിനെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ കാണുന്നില്ലേ, കുറച്ച് ഡാർക്കായിട്ടുള്ള, അതിനാണ് വാർട്ടി പ്രൊജക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അതിന് മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, പാപ്പിലേറ്റഡ് പ്രൊജക്ഷൻസ് എന്ന്. ദാ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ ഒരു ഡാർക്ക് ഡോട്ട്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാൻഡ്രോപൊറൈറ്റ് ഇൻറ്റേർണൽ ആണ്. പിന്നെ ഇതിൻ്റെ ക്ലോവാക്കയുടെ അടുത്തായിട്ട് രണ്ട് ബ്രാഞ്ചിങ് ഗിൽസിനെ കാണാം. ആ ബ്രാഞ്ചിങ് ഗിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോവാക്കൽ റെസ്പിറേറ്ററി ട്രീ. ഓക്കെ, എന്താ വിളിക്കുന്നത്, ക്ലോവാക്കൽ റെസ്പിറേറ്ററി ട്രീ. ഡെവലപ്മെൻറ്റ് ഇസ് ഇൻഡയറക്റ്റ് എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ബേർത്ത് ഫോം, ഇത് ജനിക്കുമ്പോഴുള്ള ആ രൂപം ഉണ്ടല്ലോ, അത് പാരൻറ്റിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ എംബ്രിയോ നേരെ ഡെവലപ്പായിട്ട് ഒരു ലാർവയായിട്ടായിരിക്കും ആദ്യം മാറുക. പിന്നെ കുറേ മെറ്റാമോർഫോസിസ് ഒക്കെ നടന്നിട്ട് വേണം എഡൽറ്റിനെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എത്താൻ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ചെറിയ മീൻസ് ബേർത്ത് ഫോമിൽ നിന്ന് എഡൽറ്റ് ഫോമിലേക്ക് എത്തുന്നതിനെയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൊളത്തൂറിയുടെ ലാർവയുടെ പേര് ഓറിക്കുലാരിയ, അതുപോലെ തന്നെ ഡോലിയോലാരിയ എന്നാണ് കേട്ടോ. ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് രണ്ട് ഹാബിറ്റ്സ് കാണിക്കും. മറ്റുള്ള ജീവികളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഹാബിറ്റ്സ്. ഒന്ന് ഓട്ടോട്ടോമി. ഓട്ടോട്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതിനെന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനാണ് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ കൺട്രാക്ട് ചെയ്തോളും. ഇപ്പം ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയുമ്പം എലമെൻ്ററി കനാൽ, റെസ്പിറേറ്ററി ട്രീ, ഗൊണാഡ്സിനൊക്കെ കൺട്രാക്ട് ചെയ്തോളും. ആ ഒരു കൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഓട്ടോട്ടോമി എന്ന് വിളിക്കുന്നത്. ഇനി എവസ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രാക്ട് ചെയ്ത പാർട്ടൊക്കെ കൂടി ഇത് ഇതിൻ്റെ ഒന്നെങ്കിൽ മൗത്ത് അല്ലെങ്കിൽ ആനസ് വഴി അങ്ങ് പുറത്തേക്ക് തള്ളും. ആ ഒരു ഹാബിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, എവസ്രിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു സാധനം കാണുമ്പം എനിമിക്ക് ഒരു എന്തോ വേറെ എന്തോ ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അറപ്പൊക്കെ തോന്നിയിട്ട് ഒന്നെങ്കിൽ അത് പോവും അല്ലെങ്കിൽ ഈ ഒരു എലമെൻ്ററി കനാലിൻ്റെയും മറ്റേൻ്റെയും ഒക്കെ ഉള്ളിൽ ചിലപ്പോൾ കുടുങ്ങിപ്പോവാനും സാധ്യത ഉണ്ട്. അപ്പം ഇതെന്തിനു വേണ്ടി സഹായിക്കും, ഈ കുക്കുംബറിനെ, സീ കുക്കുംബറിനെ എനിമീസിൽ നിന്ന്
രക്ഷപ്പെടാൻ സഹായിക്കും. ഇതിന് ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ പല പാർട്സും ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഈ പുറത്തേക്ക് ഇതിങ്ങനെ ത്രോ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്ത് വരും. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് സീ കുക്കുംബർ എവസ്ക്രേഷൻ നടത്തിയതാണ്. ഇത് ഇതിൻ്റെ എലമെൻ്ററി കനാലും മറ്റു സാധനങ്ങളൊക്കെ എന്താ പറയുക മൗത്തോ അല്ലെങ്കിൽ ആനസോ വഴി ഒറ്റയടിക്ക് പുറത്തേക്ക് അങ്ങ് ത്രോ ഔട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ എനിമിക്ക് ചിലപ്പോൾ എനിമിക്ക് എന്തോ മാതിരി തോന്നിയിട്ട് എനിമി ഇതിനെ ഇട്ടേച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സീ കുക്കുംബർ ഈ ഒരു ഹാബിറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ തന്നെ ഗൂഗിളിൽ അടിച്ചുക്കിക്കഴിഞ്ഞാൽ കുറേ ഗിഫൊക്കെ കാണാം. അപ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ത്രോ ഔട്ട് ചെയ്യുന്ന ഗിഫ്റ്റ്സൊക്കെ കാണാം. ഈ ഒരു ഹൊളിത്തൂരിൽ മറ്റൊരു ബിഹേവിയറും കൂടി കാണിക്കും. എന്താ പറയുക, കുറേ സ്റ്റിക്കി അതേപോലെ തന്നെ ടോക്സിക് ഫിലമെൻസിനെ ഇത് പുറത്തേക്ക് ഇങ്ങനെ എക്സ്പെൽ ചെയ്യും. ഇതിനെന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ ഇതിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതിങ്ങനത്തെ കുറേ ഫിലമെൻസിനെ എക്സ്പെൽ ചെയ്യും. ഈ ഫിലമെൻസിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട്. ആ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഹൊളത്തൂറിൻ. ഈ ഹൊളത്തൂറിൻ ഇതിനെ എനിമീസിൽ നിന്ന് രക്ഷിക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഈ ഒരു ഹൊളത്തൂറിൻ എന്നുള്ള ടോക്സിക് ഹ്യൂമൻ ബീങ്സിന് വരെ പ്രശ്നമില്ല. ഇത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബേണിങ് ഫീലിങ്ങോ അല്ലെങ്കിൽ റാഷസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇത് അഥവാ കണ്ണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതോടെ ബ്ലൈൻഡ് ആയി പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എക്സാമ്പിള്. സീ കുക്കുംബർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഈ രണ്ട് പ്രോസസ്സ് ചോദിക്കുക, ഓട്ടോട്ടോമിയും എവസ്ക്രേഷനും. പിന്നെ ഹൊളത്തൂരിൽ നിന്ന് പേര് വരാൻ എന്താ കാരണം രണ്ട് മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാമ്പിൾ ക്ലിയർ ആ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. പിന്നെ ഇനി നെക്സ്റ്റ് ഏത് ടോപ്പിക്ക് വേണമെന്നോ അങ്ങനെ ഉണ്ടെങ്കിലും പറയുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു ഓർഡർ വൈസ് എടുത്തിട്ട് പോവാം. പിന്നെ കെമിസ്ട്രി ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും ഒരു കെമിസ്ട്രി വീഡിയോ ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.